Hello, welcome to Nancy's Kitchen. Hello friends, ellarkkum sugalle. Innu namukku golden markinte whipping cream engeneyanu whip cheyyunnathu ennaanu kaanikkunnathu. Idinu 125 rupees aanu ta 1/2 literinu. Vaangichu kaniyale freezer laanu namu keep cheyyendathu. ഇത് ബീറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് ഫ്രീസറിൽ നിന്ന് 4-5 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. നന്നായിട്ട് ലിക്വിഡ് ഫോം ആയ ശേഷം മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കാൻ പാടുള്ളൂ. ഇത് ചെയ്യുന്നതിന് മുമ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബൗളിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ നമ്മൾ ബൗൾ വെക്കുമ്പോഴേക്കും അതിൽ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് തുടച്ച് മാറ്റിയ ശേഷം വേണം നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാൻ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുക. വിപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം വിപ്പ് ചെയ്ത് തുടങ്ങാനായിട്ട്. പതുക്കെ പതുക്കെ അത് 7th സ്പീഡ് വരെ ആക്കി കൊടുക്കണം. വിപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മുടെ കൈയും കൂടി ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വിപ്പായി കിട്ടും. അതുപോലെ തന്നെ ബൗളും ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായി വിപ്പായി വരുന്നുണ്ട്. ഒരിക്കലും ഓവറായിട്ട് വിപ്പ് ചെയ്യരുത്. ഓവറായിട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പെട്ടെന്ന് വരണ്ടു പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വിപ്പായി കിട്ടിയിട്ടുണ്ട്. കേക്ക് ഐസിങ് ചെയ്യുന്നതിന്റെ 1/2 മണിക്കൂർ മുമ്പ് നമുക്ക് വിപ്പ് ചെയ്തെടുത്താൽ മതി. വിപ്പ് ചെയ്ത ക്രീം 10 മിനിറ്റ് ഫ്രീസറിൽ കീപ്പ് ചെയ്ത ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച ക്രീം പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടിൽ ദെൻ, ആൻഡ് സൈനിങ് ഔട്ട്.